ഇന്ത്യൻ വിപണിയിൽ 1.5 കോടിയോളം വില വരുന്ന 1 കിലോ 22 ഗ്രാം യൂറോപ്യൻ കഞ്ചാവുമായി കാസർഗോഡ് സ്വദേശിയും മലയാളി വനിതാ ഡോക്ടറുമടക്കം രണ്ടുപേർ മംഗലാപുരത്ത് പിടിയിലായി. മംഗലാപുരം സെൻട്രൽ നർക്കോട്ടിക്സ് സെൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മംഗലാപുരത്തും പരിസരങ്ങളിലും വിതരണം ചെയ്യാനെത്തിച്ച യൂറോപ്യൻ ഹൈഡ്രോവിഡ് കഞ്ചാവുമായാണ് മംഗൽപാടി ചെറുതോണിയിലെ അജ്മൽ, കന്യാകുമാരി നാഗർകോവിലെ റാണിത്തോട്ടം ശങ്കർ നഗർ സ്വദേശിനിയും മംഗളൂരുവിലെ MBBS വിദ്യാർത്ഥിനിയുമായ മിനുരശ്മി എന്നിവരെ മംഗലാപുരം നർക്കോട്ടിക് സെല്ല് പിടികൂടിയത്. ദർലക്കട്ടയിലേക്ക് കാറിൽ കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇന്ത്യൻ വിപണിയിൽ 1.5 കോടിയോളം വില വരുന്ന 1 കിലോ 22 ഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തതെന്ന് മംഗളൂരു പോലീസ് കമ്മീഷണർ എം ശശികുമാർ പറഞ്ഞു. ഇവരിൽ സുമാരു 1.2 കെജിയോസ്റ്റോ ഹൈഡ്രോവീഡ് ഇതെന്ന വശക്കെ പഠിക്കൊണ്ടിരുന്നത്. ഈ ഹൈഡ്രോവീഡ് അന്നേ ഈ ಕ್ಯಾನಬಿಸ್ ಏನಿರುತ್ತೆ ಗಾಂಜಾ ಅದನ್ನು ಭಾಳ ಕಂಟ್ರೋಲ್ಡ್ ಎನ್ವಿರಾನ್ಮೆಂಟಲ್ ಕಂಡೀಷನ್ಸಲ್ಲಿ ಹೈಡ್ರೋಪಾನಿಕ್ಸ್ ಆ ಒಂದು ಕಲ್ಚರಲ್ಲಿ ಕಲ್ಟಿವೇಟ್ ಮಾಡ್ತಾರೆ. ಇದು ಹೆಚ್ಚಾನೆಚ್ಚು ಹೊರದೇಶಗಳಲ್ಲಿ ಕಲ್ಟಿವೇಟ್ ಮಾಡಿ ಭಾರತ ಸೇರಿದಂತೆ ಬೇರೆ ಬೇರೆ ದೇಶಗಳಿಗೆ ಎಕ್ಸ್ಪೋರ್ಟ್ ಮಾಡುವಂಥದ್ದು ಇದೆ. ಕಾಂಜಂಗಾಡು ಸ್ವಕಾರ್ಯಾಸ್ಪತ್ರೆಯಲ್ಲಿ ಜೀವನಕಾರಿಯಾಯ ಡಾಕ್ಟರ್ ಮಿನುರಶ್ಮಿತ വിദേശത്തുള്ള സുഹൃത്ത് ഡോക്ടർ നദീറിന്റെ നിർദ്ദേശപ്രകാരമാണ് കഞ്ചാവ് മംഗളൂരുവിലെത്തിച്ചത്. ഡോക്ടർ നദീറിന്റെ സുഹൃത്തിന് കഞ്ചാവ് കൈമാറുന്നതിനിടെയാണ് ഇരുവരും പിടിയിലാകുന്നത്. പ്രതികൾ സഞ്ചരിച്ച കാറും 2 മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാസർഗോഡ്, ഉപ്പള, ഉള്ളാൾ, മംഗളൂരു, കൊണാജെ, ദർലക്കട്ട എന്നിവിടങ്ങളിലാണ് കാസർഗോഡ് സ്വദേശികൾ അടക്കമുള്ള സംഘം കഞ്ചാവ് വിതരണത്തിനെത്തിക്കുന്നത്. വിദേശ ഡോക്ടറായ കാസർഗോഡ് സ്വദേശി നദീറാണ് മുഖ്യപ്രതിയെന്നും ഇയാൾ ഒളിവിലാണെന്നും കമ്മീഷണർ വ്യക്തമാക്കി. മംഗളൂരുവിലെയും സമീപത്തെയും മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ആവശ്യക്കാരേറെയും. ഇവരെ ലക്ഷ്യം വച്ചാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് പിടിയിലായ ഡോക്ടർ രശ്മിത നൽകിയ പ്രാഥമിക മൊഴി. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.